ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സിക്സ്ത് ചാപ്റ്റർ ആയ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 6.2 ആണ്. അതിൽ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ നമ്മൾ 7, 8, 9, 10 ഈ 4 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 7th ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് y is equal to log of 1 + x - 2x / 2 + x, അല്ലെ x ഗ്രേറ്റർ ദാൻ മൈനസ് 1 ആണ്. ഇതൊരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് ത്രൂ ഔട്ട് എക്സ് ഡൊമൈൻ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യണം? എന്ത് ഇൻക്രീസിംഗ് ആയാലും ഡിക്രീസിംഗ് ആയാലും നമുക്ക് എഫ് ഡാഷ് എക്സ് കാണല്ലേ ഡെറിവേറ്റീവ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ വൈ. അപ്പൊ എന്ത് വരും, ലോഗ് 1 + x എന്താണ്, 1/1 + x ഇൻറ്റു എക്സിന്റെ 1. അപ്പൊ ഇത് എഴുതണമെന്നില്ല, മൈനസ് 2x / 2 + x. നമുക്കൊരു കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ, u/v അല്ലെ, യു എന്ന് പറയുന്നത് 2x b എന്ന് പറയുന്നത് 2 + x. ആ മൈനസ് നമുക്ക് കോമൺ ആയിട്ട് ഒന്ന് പുറത്തേക്ക് നിർത്താം, അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഇതാക്കണ്ട. അപ്പൊ എന്ത് വരണം, v ഇൻറ്റു, അതായത് 2 + x ഇൻറ്റു യുന്റെ ഡെറിവേറ്റീവ് എന്താ, 2x 2 മൈനസ് 2x അതേപോലെ എഴുതിയിട്ട് 2 + x ഡെറിവേറ്റീവ് എന്താ, 1 അല്ലെ, 2 സീറോയും എക്സിന്റെ 1 ഡിവൈഡഡ് ബൈ 2 + x ഓൾ സ്ക്വയർ. ഇങ്ങനെയല്ലേ നമ്മുടെ ക്വോഷ്യന്റ് റൂള്, വിച്ച് ഇസ് ഈക്വൽ ടു 1/1 + x മൈനസ്, ഇവിടെ നമുക്ക് എന്ത് വരും, ആ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം, 4 + 2x - 2x / 2 + x ദ ഹോൾ സ്ക്വയർ. 2x - 2x ക്യാൻസൽ ആയി പോവല്ലേ. ഇവിടെ എന്തുണ്ട്, 1/1 + x - 4/2 + x ദ ഹോൾ സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യാം, എൽസി എടുക്കാം, 1 + x * 2 + x ദ ഹോൾ സ്ക്വയർ. എൽസി എടുക്കുമ്പോ ഈ 1 നമുക്ക് 2 + x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എക്സ് സ്ക്വയർ കൊണ്ട്, മൈനസ് 4 1 + x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം, a + b ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് 2 + x ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 2² 4 + 2 × 2x 4x + x² ഇവിടെ എന്ത് വരും, -4 - 4x ഡിവൈഡഡ് ബൈ 1 + x * 2 + x ദ ഹോൾ സ്ക്വയർ. ഇവിടെ -4 + 4 ക്യാൻസൽ ആയി, -4x + 4x ക്യാൻസൽ ആയി, ബാക്കി ഇനി എന്തൊക്കെയുള്ളത്, x² / 1 + x * 2 + x ദ ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കി, x² നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് അല്ലെ, ഗ്രേറ്റർ ദാൻ 0. അതുപോലെ 2 + x ദ ഹോൾ സ്ക്വയർ, അതും ഗ്രേറ്റർ ദാൻ 0, കാരണം സ്ക്വയർ ആവുമ്പോൾ നമുക്കറിയാം എന്തായാലും പോസിറ്റീവ് ആണെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, x > -1 നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എക്സ് എന്ന് പറയാം. അപ്പൊ ഈ 1 + x എന്താവും, ബാക്കി പിന്നെ അവിടെ എന്താണുള്ളത്, 1/1 + x അല്ലെ, ഈ ഒരു ടേം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, എക്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് > -1. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന് സ്ഥാനത്ത് -1 എന്ത് വാല്യൂ കൊടുത്താലും നമ്മുടെ 1/1 + x എന്തായിട്ട് കിട്ടും, നമുക്ക് > 0 ആയിട്ട് കിട്ടും. അപ്പൊ f'(x) = f'(x) > 0, കാരണം അത് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയപ്പോ ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, x > -1 ആണെങ്കിൽ ബാക്കിയുള്ള 1/1 + x എന്തായിരിക്കും, x - 1 വലിയ വാല്യൂ ആണല്ലോ, അപ്പൊ അതും > 0 ആയിരിക്കും. ദെയർഫോർ നമ്മുടെ ഫംഗ്ഷൻ y അല്ലെങ്കിൽ f ഈസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ, ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. അപ്പൊ മനസ്സിലായല്ലോ. നമുക്ക് ഇനി 8th ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, ഫോർ വിച്ച് വൈ ഇസ് ഈക്വൽ ടു x * x - 2 ദ ഹോൾ സ്ക്വയർ. ഈസ് എ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂസ് അതായത് ഇന്റർവെല്ലിന്റെ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സ് ഒന്ന് എഴുതാം, = x * x - 2 ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഡെറിവേറ്റീവ് ഒക്കെ കണ്ടുപിടിക്കണം, അതിന് മുമ്പ് ഇതിനൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ എന്ത് വരും, x * x (x²) - 2 ദ ഹോൾ സ്ക്വയർ അല്ലെ, x² - 2 ദ ഹോൾ സ്ക്വയർ. അല്ല ഇത് നമുക്ക് ഇവിടെ സ്ക്വയർ ഇവിടെയാണ് കേട്ടോ, x * x - 2 ദ ഹോൾ സ്ക്വയർ ആണ്. ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് പറ്റിയതാണേ. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, x * x - 2 നമുക്ക് ഹോൾ സ്ക്വയർ ചെയ്യാം, x² - 4x + 4. ഇനി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്,
നമ്മുടെ ക്വസ്റ്റ്യൻ ശരിക്കും നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാണ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ആണ്. നമ്മൾ ആ സ്ക്വയറിൽ അടിയിൽ സെപ്പറേറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറും അതേപോലെ തന്നെ എന്ത് വരും, എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയറും. കണ്ടോ, നമ്മൾ രണ്ടിനും സെപ്പറേറ്റ് സ്ക്വയർ കൊടുത്തു. നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാണ് ശരി, സോറി. എന്നിട്ട് എന്ത് ചെയ്യണം, എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇത് നമ്മൾ ഓരോ ടേമിനെയും എക്സ് സ്ക്വയർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ എക്സ് റേസ് ടു ഫോർ മൈനസ് ഫോർ എക്സ് ക്യൂബ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ. ഇനി നമുക്ക് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് റൂളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമായിരുന്നു. ഇനി നമുക്ക് എഫ് ഡാഷ് എക്സ് എന്താണെന്ന് കാണാം. ഫോർ എക്സ് ക്യൂബ് വരും, മൈനസ് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ടു എയ്റ്റ് എക്സ്. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, എഫ് ഡാഷ് എക്സ്. നമുക്ക് ഇതിലെല്ലാം കോമൺ ആയിട്ട് ഫോർ എക്സ് ഉണ്ട്, അപ്പൊ അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ബാക്കി ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ത്രീ എക്സ് വരും, ഇവിടെ പിന്നെ ടു മാത്രമേ വരുള്ളൂ, എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു. നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല അറിയില്ലേ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ്. അതിന് കൊടുക്കേണ്ട സമയത്ത് നമുക്ക് എന്ത് കിട്ടും, എക്സിന്റെ വാല്യൂ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, എഫ് ഡാഷ് എക്സ് ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെന്ന്. അപ്പൊ എഫ് ഡാഷ് എക്സ് സീറോ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്തൊക്കെ കിട്ടും, പ്ലസ് എക്സിന്റെ വാല്യൂ എന്തൊക്കെ കിട്ടും, ഇത് മൊത്തത്തിൽ സീറോ ആണ് അല്ലേ. അപ്പൊ എക്സ് സീറോ കിട്ടി, പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു വൺ കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു ടു കിട്ടി. എന്തൊക്കെ കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു സീറോ വൺ ടു. അപ്പൊ ഈ എക്സ് ഇസ് ഈക്വൽ ടു സീറോ വൺ ടു ഡിവൈഡ്സ് ദ റിയൽ നമ്പർ ലൈൻ എന്താ, ടു ഡിസ്ജോയിന്റ് ഇന്റർവെൽസ് അല്ലേ. അപ്പൊ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ, അപ്പൊ ഇവിടെ സീറോ ഇത് വൺ ഇവിടെ ടു. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി മുതൽ സീറോ വരെ, സീറോ മുതൽ വണ്ണ് വരെ, വണ്ണ് മുതൽ ടു വരെ, ടു മുതൽ ഇൻഫിനിറ്റി വരെ. ഇങ്ങനെ നാല് ഇന്റർവെല്ലുകൾ നമുക്കിവിടെ കിട്ടി അല്ലേ, നാല് ഇന്റർവെല് കിട്ടി. ഇനി ഇതിൽ നോക്കി നോക്കിയേ എവിടെയൊക്കെയാണ് ഇൻക്രീസിംഗ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആവുന്ന വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ഇൻക്രീസിംഗിന് മാത്രം കണ്ടുപിടിച്ചു, പക്ഷെ നമുക്ക് എല്ലാം നോക്കണല്ലോ, അത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണെന്ന്. മൈനസ് ഇൻഫിനിറ്റി ടു സീറോ, അതിൽ നമുക്കൊരു വാല്യൂ കൊടുക്കാം, നമുക്കൊരു മൈനസ് വൺ എന്നാ അങ്ങനെ ഒരു വാല്യൂ നമ്മുടെ എഫ് ഡാഷ് എക്സിൽ ഇട്ട് നോക്കി നോക്കാം. അപ്പൊ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്ത് വരും, നമ്മുടെ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആയിട്ടാണ് വരിക. ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മുടെ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണ്, അതായത് ലെസ് ദാൻ സീറോ. ലെസ് ദാൻ സീറോ ആണെങ്കിൽ അതെന്താണ്, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. നമ്മൾ ഏതിന്റെ ഒരു വാല്യൂ ഇട്ട് നോക്കട്ടെ, ഞാൻ ആദ്യത്തെ പ്രോബ്ലത്തിലൊക്കെ അങ്ങനെ ഇട്ട് ചെയ്തിട്ട് ചെയ്തു തന്നിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഇന്റർവെല് എടുത്തു സീറോ വൺ. സീറോ വണ്ണില് നമ്മുടെ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് സീറോ വണ്ണിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ കൊടുക്കാം, അപ്പൊ ഹാഫ് ഒക്കെ കൊടുത്ത് നോക്കാം. അപ്പൊ അത് പോസിറ്റീവ് ആയിട്ട് കിട്ടും. അപ്പൊ അതെന്തായി, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഈ ആ ഒരു ഇന്റർവെല്ല്. ഇനി വൺ ടൂവിൽ നമ്മൾ നോക്കുമ്പോഴോ, വൺ ടൂവിൽ നമുക്ക് വൺ ആൻഡ് ഹാഫ് എന്നുള്ള വാല്യൂ അങ്ങനെ എന്തെങ്കിലും ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി, വീണ്ടും നെഗറ്റീവ് ആണെന്ന് കിട്ടും. നമ്മുടെ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണെന്ന് കിട്ടും. അപ്പൊ വീണ്ടും സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. ഇനി നമ്മുടെ ലാസ്റ്റ് ഇന്റർവെൽ ഉണ്ടല്ലോ ടു ഇൻഫിനിറ്റി, അവിടെ നമ്മുടെ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ സീറോ. നമുക്ക് ടു ത്രീയോ അങ്ങനെ എന്ത് വാല്യൂ ആണെങ്കിൽ ഇട്ട് നോക്കി നോക്കാം. അപ്പൊ അവിടെ നമ്മുടെ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അപ്പൊ അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. അപ്പൊ ഇൻക്രീസിംഗ് ആവുന്നതാണ് അവർ നമ്മളോട് ചോദിച്ചത്, ഏതാ സീറോ വണ്ണും ടു ഇൻഫിനിറ്റി. സീറോ വൺ എന്ന് പറഞ്ഞാല് സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൺ. ഇനി ടു ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ടു. ഈ രണ്ടെണ്ണത്തിൽ നമ്മുടെ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. നമുക്ക് നയൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓഫ് തീറ്റ ഇൻ സീറോ പൈ ബൈ ടു എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വൈനെ നമുക്ക് ഡെറിവേറ്റീവ് കാണാം അല്ലേ. നമ്മുടെ ഡി വൈ ബൈ ഡി തീറ്റ വരിക അല്ലേ, ഇവിടെ വേരിയബിൾ തീറ്റയാണ്. വിറ്റ് ഇസ് ഈക്വൽ ടു ഫോർ സൈൻ തീറ്റ ബൈ ടു പ്ലസ് കോസ് തീറ്റ. നമ്മുടെ കോഷ്യന്റ് റൂള്, കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ബി ഇത് നമ്മുടെ യു ഇത് നമ്മുടെ വി. അപ്പൊ ടു പ്ലസ് കോസ് തീറ്റ ബി ഇൻറ്റു യു ഡാഷ് എന്ത് വരും, ഫോർ സൈൻ തീറ്റയുടെ കോസ് തീറ്റ. പിന്നെ മൈനസ് ഫോർ സൈൻ തീറ്റ അങ്ങനെ തന്നെ എഴുതി, ടു പ്ലസ് കോസ് തീറ്റയുടെ ടുവിന്റെ സീറോ, കോസ് തീറ്റയുടെ മൈനസ് സൈൻ തീറ്റ. ഇതിവിടെ പ്ലസ് ആയി, സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ആയി. ഞാൻ ഒറ്റ അടിക്കത് ചെയ്തതാണേ, ഡിവൈഡഡ് ബൈ ടു പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. പിന്നെ മൈനസ് തീറ്റ ഉണ്ട്, അപ്പൊ ഒരു മൈനസ് വൺ, തീറ്റയുടെ വൺ വരും, അതവിടെ എഴുതാൻ മറക്കരുത്. വിച്ച് ഈസ് ഈക്വൽ ടു ടു പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഫോർ കോസ് തീറ്റ. നമുക്കൊന്ന് ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അല്ലെ. എയ്റ്റ് കോസ് തീറ്റ പിന്നെന്ത് കിട്ടി, പ്ലസ് ഫോർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഫോർ സൈൻ സ്ക്വയർ തീറ്റ
divided by 2 plus cos theta the whole square. Minus 1 separate ane idu yadru bendhuvilla. Ivide nokkiya 4 cos square theta plus 4 sin square theta. 4 randil nu common aayittu eduthittu alla 4 common aayittu edukkumbo endu varum 4 into cos square theta plus sin square theta. Cos square theta plus sin square theta de value ethrayana 1. Appo namukku ivide endu vannu 8 cos theta plus 4 divided by 2 plus cos theta the whole square minus 1. ഇനി നമുക്ക് എന്ത് എടുക്കാം? LC എടുക്കാം. അപ്പൊ 8 cos theta plus 4 minus ഇത് മൾട്ടിപ്ലൈ ചെയ്യണല്ലേ 2 plus cos theta the whole square divided by 2 plus cos theta the whole square. നമ്മൾ അവിടെ LC എടുത്തു അല്ലേ? അപ്പോൾ 1 നെ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. 8 cos theta plus 4 minus a plus b the whole square വെച്ചിട്ട് അപ്പോൾ 2 square 4 പിന്നെ ഇവിടെ മൈനസ് അപ്പൊ എല്ലാത്തിനും മൈനസ് കൊടുക്കുക. മൈനസ് 4 കോസ് തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. പ്ലസ് 4 മൈനസ് 4 പോയി. 8 കോസ് തീറ്റ മൈനസ് 4 കോസ് തീറ്റ എന്തായിട്ട് മാറും? 4 കോസ് തീറ്റ ആയിട്ട് മാറും. പിന്നെ എന്താ അവിടെ ഉള്ളത്? മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. ഇതിൽ നിന്നൊരു കോസ് തീറ്റ നമുക്ക് കോമൺ ആയിട്ട് എടുത്തൂടെ? അപ്പൊ 4 മൈനസ് കോസ് തീറ്റ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരും അല്ലേ. ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവണമെങ്കിൽ ഫോർ ദ ഫംഗ്ഷൻ ടു ബി ഇൻക്രീസിംഗ്, ഇൻക്രീസിംഗ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ഈ കണ്ടുപിടിച്ച ഡി വൈ ബൈ ഡി ജെ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ സീറോ അല്ലെ, പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സാധനം നമുക്ക് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്നത് കോസ് തീറ്റ ഇൻറ്റു 4 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സീറോ. അതിൽ നമുക്കറിയാം എന്താണ് കോസ് തീറ്റ. അതിൽ എന്ത് നമുക്ക് പറയാം? ഈ 4 കോസ് സ്ക്വയർ തീറ്റ ഗ്രേറ്റർ ദാൻ 4 മൈനസ് കോസ് തീറ്റ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. കാരണം 4 മൈനസ് കോസ് തീറ്റയുടെ വാല്യൂ നമുക്കറിയാലോ ഇതുവരെ വരുന്നു, അത് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. അതുപോലെ ഇത് നമ്മുടെ സ്ക്വയർ ആണ്, അതും ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മാത്രം ബാക്കി പിന്നെ അവിടെ ആരുള്ളത്? കോസ് തീറ്റ. കോസ് തീറ്റ മാത്രമേ അവിടെ പിന്നെ ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് ആവണതുള്ളൂ. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ കോസ് തീറ്റ ഗ്രേറ്റർ ദാൻ സീറോ. കോസ് തീറ്റ ഗ്രേറ്റർ ദാൻ സീറോ ആവണമെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവണമെങ്കിൽ ഡി വൈ ബൈ ഡീറ്റ പോസിറ്റീവ് ആയിരിക്കണം. ഡി വൈ ബൈ ഡീറ്റ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി പോസിറ്റീവ് ആണ്, ഈ ടേമും പോസിറ്റീവ് ആണ്. അപ്പൊ ഇതാണ് പോസിറ്റീവ് ആവേണ്ടത്. അത് പോസിറ്റീവ് ആവണമെങ്കിൽ നമ്മുടെ തീറ്റയുടെ വാല്യൂ എവിടെയാണ് വരിക? തീറ്റ ബിലോങ്സ് ടു സീറോ പൈ ബൈ ടു. സീറോ പൈ ബൈ ടുന്റെ ഇടയിൽ വന്നാലാണ് എന്തുണ്ടാവുള്ളൂ? തീറ്റ അവിടെ നമ്മുടെ ഫംഗ്ഷൻ അല്ലെ, നമ്മുടെ എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി തീറ്റ, അതവിടെ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആവുള്ളൂ അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? തീറ്റയുടെ വാല്യൂ ഇതേ വരുള്ളൂ, സീറോയും സീറോ മുതലേ പൈ ബൈ ടു വരെ. അപ്പൊ നമ്മളത് കണ്ടുപിടിച്ചത് മനസ്സിലായല്ലോ. നമുക്ക് ടെൻത്ത് ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. ദ ലോഗരിഥമിക് ഫംഗ്ഷൻ നമുക്കറിയാം 1/x, അത് ഇൻക്രീസിംഗ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ സീറോ ഇൻഫിനിറ്റിയും ചെയ്യണം. അപ്പൊ നമ്മുടെ ലോഗരിഥമിക് ഫംഗ്ഷൻ എന്താണ്? ലോഗ് എക്സ് ആണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ്, ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അപ്പൊ നമ്മുടെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ച ലോഗ് എക്സിന്റെ എന്താണ്? 1/x ആണ്. 1/x എപ്പോഴാണ് സീറോ ആവുക? വെൻ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ. എക്സിന് നമ്മൾ ഏത് പോസിറ്റീവ് വാല്യൂ കൊടുത്താലും നമ്മുടെ 1/x എന്താവും? പോസിറ്റീവ് ആവും. അതേസമയം എക്സിന് നെഗറ്റീവ് വാല്യൂ കൊടുത്താലോ 1/x നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ 1/x എന്താണ്? ഗ്രേറ്റർ ദാൻ സീറോ. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സീറോ മുതലേ ഇൻഫിനിറ്റി വരെ കണ്ട. അപ്പൊ സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏതിന്റെ ആ ഇന്റർവെല്ലിൽ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഫംഗ്ഷൻ അതായത് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആവും. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ് ആയിരിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യണത്. അപ്പൊ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന് ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു.